ஒரே ஸ்வரம் ஒரே மந்திரணம் ஜென்மங்களும் மோக ஸ்வப்னங்களும் നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? എനിക്കറിയാം നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന്. ചെക്ക, എനിക്കറിയാം നീ ആരാണെന്ന്. എല്ലാരും മണ്ടന്മാരാക്കാം, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. എനിക്കറിയാം അഭിജിത്ത് തിരിച്ചെത്തിയെന്ന്. നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? അഭിജിത്തിനോട് ചെയ്തതിന് ഞങ്ങൾ എല്ലാവരോടും പകരം വീട്ടാണ്. എന്തിനാ നിങ്ങൾ അഭിജിത്ത് അഭിജിത്ത് എന്ന് പറയുന്നത്? എന്റെ മോനെ ഇനി അഭിജിത്ത് എന്ന് വിളിച്ചു പോകരുത്. ഇവന്റെ പേര് അഭിജിത്ത് എന്നല്ല, ഇവന്റെ പേര് കൃഷ്ണ എന്നാ. എന്റെ അഭയെ നിങ്ങൾ എന്താ ചെയ്തത്? എന്താ ചെയ്തതെന്ന്? നിങ്ങൾ എന്റെ അഭയെ എന്താ ചെയ്തതെന്ന് പറയൂ. ഗോവിന്ദൻ സർ, ചോദിച്ചതിന് മറുപടി പറയൂ. പറ സാറേ, എന്താ ചെയ്തത്? നിങ്ങൾക്കറിയണോ എന്താ ചെയ്തതെന്ന്? അഭിജിത്തിന് എന്ത് ചെയ്തെന്ന് അറിയണോ? പിന്നെ അയ്യൂബിന് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇൻസ്പെക്ടർ ഗോവിന്ദൻ, നിങ്ങൾ ഈ യൂണിഫോം ഇട്ടെന്ന് കരുതി എന്തു ആവാന്ന് ധരിക്കരുത്. നിങ്ങൾക്ക് അല്പം പോലും നാണക്കേട് തോന്നുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കായി നിയമത്തെ ഒരു മറയാക്കുകയാണല്ലേ. ഏയ്, എന്നെ ചോദ്യം ചെയ്യുന്നു? ആർക്കതിന് ധൈര്യം? ഞാൻ ആരെന്നാ നീയൊക്കെ കരുതിയത്? ഞാൻ നിന്നെയൊക്കെ പോലുള്ള ഒരുപാട് കരുതകളെ മുന്നും പിന്നും നോക്കാതെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഞങ്ങളെ അതുപോലെ കൊല്ലാൻ നിങ്ങൾക്ക് ആവില്ല. അതുപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഈ മൊബൈലിലൂടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഈ ലൈവ് ടെലികാസ്റ്റ് ഈ ലോകം മുഴുവൻ കണ്ടുകാണ്. ഇനിയൊരു 2 മിനിറ്റിനകം നിങ്ങൾക്കൊരു കോള് വരും. പിന്നെ 24 മണിക്കൂറിനകം നിങ്ങളെ സസ്പെൻഡും ചെയ്യും. നിങ്ങളെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കും. നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു വരും. പിന്നെ നിങ്ങൾ ജയിലിലും ആകും. എന്റെ മോനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. നിങ്ങളുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. ഇതൊരമ്മയുടെ ശാപമാണ്. ഹലോ, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? പറഞ്ഞതെല്ലാം ഈ ലോകം മുഴുവൻ കേട്ടു. എത്രയും വേഗം നിങ്ങൾ ഇവിടെ ഓഫീസിലെത്തണം. പറഞ്ഞത് മനസ്സിലായല്ലോ ഗോവിന്ദന്. എത്രയും വേഗം. Oh, my God.
അഭിജിത്തിന്റെയും അയൂബിന്റെയും മരണത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത്? അവരുടെ പേര് പറയണം, എന്നിട്ട് നിങ്ങളുടെ കുറ്റവും സമ്മതിക്കണം. ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമാണ്. ഒരു കൊച്ചുകുട്ടിയെ പേടിപ്പിക്കുവാനായി നിങ്ങൾ തോക്കെടുത്ത് അവന് നേരെ ചൂണ്ടി, എന്നിട്ടെല്ലാം കൂടി അങ്ങ് വിളിച്ചു പറഞ്ഞു. ഇനി എൻക്വയറി പൂർത്തിയാകുന്നത് വരെ നിങ്ങളെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴികളില്ല. ഞാൻ ആ കൃഷ്ണയിൽ നിന്ന് നിങ്ങളെല്ലാവരെയും രക്ഷിക്കാനാണ് നോക്കിയത്. ആ എന്നെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തോ? ഗോവിന്ദൻ സർ, ഒരു കൊച്ചുകുട്ടിയെ പേടിപ്പിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ കൂടി കുഴി തോണ്ടിയിരിക്കുക. ആ കൊച്ചുകുട്ടി നിങ്ങൾ പറഞ്ഞ എല്ലാം വീഡിയോ എടുത്ത് ലൈവ് വിട്ടിരിക്കുക. ഇതിലും വലുത് ഇനി എന്തു വരാനാ? ഒരു 8 വയസ്സുള്ള കുട്ടി നിങ്ങളെ കുഴിയിൽ ചാടിച്ചു, എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ബുദ്ധിമാനാണെന്ന് പറഞ്ഞിരിക്കുകയാണോ? നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട് ആ കുട്ടിക്ക്. എന്തേ, ഒന്നും പറയാനില്ലേ നിങ്ങൾക്ക്? ഞാൻ മണ്ടൻ തന്നെയാ അല്ലേ? ഞാൻ മണ്ടൻ തന്നെയല്ലേ? അത് കുട്ടിയൊന്നുമല്ല, അഭിജിത്താണ് അഭിജിത്ത്. ഈ കൃഷ്ണ തന്നെയാ അഭിജിത്ത്. സാറെന്ന മനസ്സിലാക്കാത്തത്? ശരി, ഇനി കണ്ടോ ഞാൻ എന്താ ചെയ്യുന്നത്. ഇനി എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യാൻ പോവാ. ഗോവിന്ദൻ സർ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക്. അഭിജിത്തിന്റെ മരണത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും പോലെ മണ്ടത്തരങ്ങളൊന്നും പോയി ചെയ്യരുത്, പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. സമ്മതിച്ചു. അഭിജിത്തിന്റെ മരണത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ടല്ലോ, അത് സമ്മതിച്ചല്ലോ. എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്താ? ബുദ്ധിയില്ലാത്തത് ആർക്കാ? ഏ ജസീറ, ജസീറ, നീ എവിടെ? ജസീറ, 306 ഫയലും എടുത്ത് വേഗോട്ടെ, വേഗം. സർ, അത് സാറിന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്ത്? സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്, സാറിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക പോലും ചെയ്തു. ആരാ നിനക്ക് ഓർഡർ തന്നത്? സർ, അത് ചന്ദ്രൻ സാറാണ്. എനിക്കിവിടെ ഇരിക്കുന്നതിന്റെ സാധനങ്ങളൊക്കെ എടുക്കണം. ഓർഡർ ഉണ്ട് സർ. സാറിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒന്നും എടുക്കാൻ അനുവദിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാ എന്നെ തടയാൻ പോകുന്നത്? നീയോ? മാറണം. സാർ, ഏ ജസീർ, സാറിനെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. എനിക്ക് സാറിനോട് മോശമായി പെരുമാറേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. സാറിനറിയില്ലേ എനിക്കൊരു ഓർഡർ കിട്ടിയാൽ അത് ഞാൻ എങ്ങനെയാ പാലിക്കാറുള്ളതെന്ന്. വെക്കടാ പിടി, വെക്കടാ ജസീറെ, നിന്റെ ധൈര്യം കാണട്ടെ. എല്ലാത്തിനും ഞാൻ കാണിക്കാം. ഇനി പറ്റില്ല. അഭിജിത്തിനെ പോലെ തന്നെ കൃഷ്ണയുടെ കഥയും ഇന്ന് അവസാനിപ്പിച്ചേ തീരും. പപ്പയുടെ ഫോണാണല്ലോ, ആരാണെന്ന് നോക്കാം. ഈ പോലീസ് അംഗങ്ങളെ പപ്പ എന്തിനാ വിളിക്കുന്നത്? എടുത്തു നോക്ക. മാധവൻ സാർ, ഗോവിന്ദൻ സാർ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നല്ല ദേഷ്യത്തിലാണ്. പോകുമ്പോ പറഞ്ഞു ഇന്ന് വിജയദശമി രാത്രിയിൽ മാധവന്റെയും കുടുംബത്തിന്റെയും അന്ത്യമാണെന്ന്. ഇന്ന് രാവണനല്ല, രാമനാണ് വധിക്കപ്പെടുകയെന്ന്. പിന്നെ ഞാൻ ഈ വിവരം DYSP ചന്ദ്രൻ സാറിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളും അല്പം സൂക്ഷിക്കണം കേട്ടോ. ഗോവിന്ദൻ സാർ
എന്റെ മനസ്സിൽ ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അയാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞപ്പോ ഒരു വെറുപ്പാ എനിക്ക് അയാളോട് തോന്നുന്നത്. മോനെ, ആരെ വിളിച്ചത്? മാധവൻ സാർ, ഗോവിന്ദൻ സാർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നല്ല ദേഷ്യത്തിലാണ്. പോകുമ്പോൾ പറഞ്ഞു ഇന്ന് വിജയദശമി രാത്രിയിൽ മാധവന്റെയും കുടുംബത്തിന്റെയും അന്ത്യമാണ്. ഈ ഗോവിന്ദൻ വളരെ ഡേഞ്ചറസ് ആയ ആളാണ്. അയാൾ ഇന്ന് കൗസല്യ ആന്റിയും അഭിയങ്ങളുടെ അച്ഛനെയും ഭീഷണിപ്പെടുത്തി. എന്നിട്ടിപ്പോ എന്റെ മമ്മയും പപ്പയും എന്നെയും കൊല്ലാൻ നോക്കുന്നു. അതിന്റെ അർത്ഥം അവർക്കും ആപത്താണ്, ഞങ്ങൾക്കും ആപത്താണ്. ഭഗവാനെ കൃഷ്ണ, എനിക്കൊരു വഴി പറഞ്ഞു തരണേ. ഞാൻ അയാളെ ഇനി എങ്ങനെയാ തടയുക? പ്ലീസ് എന്തെങ്കിലും പറയേ. ഞാനിത് ഒരിക്കലും ഒരിക്കലും എൻ്റെ മമ്മയോടും പപ്പയോടും പറയില്ല. പറഞ്ഞ അവർ പേടിച്ചു പോവില്ലേ? നീ എവിടെയുണ്ടോ അവിടെ ഞാനുമുണ്ട്, ഞാൻ എവിടെയുണ്ടോ അവിടെ നീയും. നീ പേടിച്ചു പോയോ? പേടിക്കണ്ട, നീ നിന്റെ ശക്തിയിൽ വിശ്വസിച്ചാൽ മതി. കാരണം നിനക്കറിയില്ല നിന്റെ ഉള്ളിൽ എത്രമാത്രം ശക്തിയുണ്ടെന്ന്. നീ നിന്നെ തന്നെ വിശ്വസിക്കണം. നമ്മുടെ ശത്രു ഇനി എത്ര വലിയവനായിരുന്നാലും പേടിക്കരുത്. ബുദ്ധി ഉപയോഗിച്ച് അതിനെയെല്ലാം നേരിടണം നീ. ഒരിക്കലും വെറുതെ വിടില്ല.
അഭിജിത്തിന്റെയും അയൂബിന്റെയും മരണത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത്? അവരുടെ പേര് പറയണം, എന്നിട്ട് നിങ്ങളുടെ കുറ്റവും സമ്മതിക്കണം. ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമാണ്. കൃഷ്ണ എന്തോ അപകടത്തിലാണെന്ന് തോന്നുകയാണല്ലോ ഭഗവാനെ. ആ സുധയൊന്ന് വിളിച്ചു ചോദിക്കാനും പറ്റില്ലല്ലോ. അച്ഛനും അമ്മയും വന്നില്ലേ? ചത്തോ അവര്? അതോ പേടിച്ചോടിയോ? എനിക്ക് തോന്നി നിങ്ങളെ കാണാൻ ഒറ്റയ്ക്ക് വരണമെന്ന്. ഓ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം? നിന്നെ പോലെയുള്ള എത്ര എണ്ണത്തിനെ ഞാൻ കൊന്നിട്ടുള്ളതെന്നറിയോ? അറിയോ നിനക്ക്? മുമ്പ് നിങ്ങൾ പലരെയും കൊന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് ഇന്ന് നിങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നുവോ ആ നേരം മുഴുവനും നിങ്ങളുടെ ജീവൻ ആപത്തായിരിക്കും ഗോവിന്ദൻ. നിങ്ങളെ അഭിജിത്ത് ഒരിക്കലും വെല്ലുവിളിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടുന്ന് പൊക്കോളൂ ഗോവിന്ദൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോകും. പക്ഷെ നീ അഭിജിത്തല്ലേ, എനിക്കറിയാം. അയനോ? ഞാനാണ് അഭിജിത്ത് എന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? ആരും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കില്ല. ആളുകൾ നിങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിക്കും, മുഴു ഭ്രാന്തൻ എന്ന്. പിന്നെ ഇന്ന് നിങ്ങൾ ഇവിടെ വരാനായി തയ്യാറായില്ലേ? അത് നിങ്ങൾ തന്നെ സ്വയം കുഴിച്ച കുഴിയാണ് ഗോവിന്ദൻ. എവിടെ നിന്റെ സെൽഫോൺ? ഇനി നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഗോവിന്ദൻ സാർ, നിങ്ങളുടെ അവസാനമാണിന്ന്. നിങ്ങൾ ആ റിവോൾവർ അകത്ത് വെക്കുകയാണേ കുറച്ചു നേരം കൂടി ജീവിക്കാം. പിന്നെ നിങ്ങൾ ചെയ്ത കുറ്റവും സമ്മതിക്കണം. കുറ്റോ സമ്മതിക്കണോ? എന്ത് കുറ്റം? അഭിജിത്തിന്റെയും അയൂബിന്റെയും മരണത്തിന് പിന്നിൽ
ആരൊക്കെയാണോ ഉള്ളത് അവരുടെ പേര് പറയണം. എന്നിട്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങളുടെ കുറ്റവും സമ്മതിക്കണം. ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ അവസരം പാഴാക്കില്ല. ഗോവിന്ദൻ, ആ കുട്ടിയെ ഒന്നും ചെയ്യരുത്. ഗോവിന്ദൻ, എനിക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഗോവിന്ദൻ, ഞാൻ പറയുന്നത് അനുസരിച്ച്, ഞാൻ വീണ്ടും പറയുന്നു, തോക്ക് താഴെ ഇടാൻ, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്യേണ്ടതായി വരും. ഗോവിന്ദൻ, മോനെ കൃഷ്ണ.